ബി ജെ പിയിൽ ചേർന്നപ്പോൾ എ പി അബ്ദുള്ള കുട്ടിയെ ട്രോളിയവർ അനവധിയാണ്. കമ്മികളും കൊങ്ങികളും ഡിഫിക്കാരും സുഡാപ്പികളുമെല്ലാം അബ്ദുള്ള കുട്ടിയെ കയറി ചൊറിഞ്ഞു. പക്ഷേ മൗനമായിരുന്നു അപ്പോഴെല്ലാം അബ്ദുള്ള കുട്ടിയുടെ മറുപടി. പക്ഷേ എല്ലാ മൗനവും അവസാനിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിൻ്റെ അൽഫത കുട്ടി. അബ്ദുള്ള കുട്ടി ബി ജെ പിയിൽ ചേർന്നാൽ ഒരു പൂച്ചക്കുട്ടിയും കൂടെ ഉണ്ടാവില്ലെന്നായിരുന്നു ട്രോളന്മാരുടെ പരിഹാസം. ചൗക്കിദാർ അബ്ദുള്ളക്കുട്ടി എന്ന് വിളിച്ചു ധാരാളം പേർ പരിഹസിച്ചു. തന്നെ പരിഹസിച്ച ട്രോളന്മാർക്ക് ഇപ്പോൾ നല്ല മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എ പി അബ്ദുള്ളക്കുട്ടി. ബി ജെ പിയിൽ ചേർന്നാൽ ഒരു പൂച്ചക്കുട്ടിയും കൂടെ ഉണ്ടാകില്ലെന്ന് പരിഹസിച്ച ട്രോളന്മാർ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ പരിഹാസം. ന്യൂനപക്ഷ സമുദായത്തിലെ പ്രമുഖർ ബി ജെ പിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ടാണ് എ പി അബ്ദുള്ളക്കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. കേരള രാഷ്ട്രീയം മാറി മറിയുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ബി ജെ പിയുടെ ഇന്ത്യയിൽ തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതി വെച്ച ദിനമായിരിക്കുമെന്ന് പറഞ്ഞാണ് അബ്ദുള്ളക്കുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയ്ക്കും ജയചന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾക്കും ഇതിൽ അഭിമാനിക്കാമെന്നും അബ്ദുള്ളക്കുട്ടി പറയുന്നു. നിരവധി പ്രമുഖ വ്യക്തികൾ അംഗത്വമെടുത്ത ചടങ്ങിൽ ന്യൂനപക്ഷ സമുദായത്തിലെ ചിലരുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വി സി ഡോക്ടർ അബ്ദുൾ സലാം, ബാഫക്കി തങ്ങളുടെ ചെറുമകൻ സയ്യദ് താഹ, വടകരയിലെ ഫർണിച്ചർ വ്യാപാരി ഷമീർ ഇബ്രാഹിം തുടങ്ങി നിരവധി പേർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഷിഹാസ് 100 അംഗങ്ങളെ ചേർത്താണ് ചടങ്ങിൽ വന്നതെന്നും എ പി അബ്ദുള്ളക്കുട്ടി പറയുന്നു. പി കെ കൃഷ്ണദാസ്, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തുടങ്ങിയവരുടെ സാന്നിധ്യവും ചടങ്ങിൽ ശ്രദ്ധേയമായി. ഇന്ന് പങ്കെടുക്കേണ്ട വളപട്ടണത്തെ മജീദ് ഉസ്താദ് മെമ്പർഷിപ്പ് എടുത്തുനിന്നതാണ്. അജ്മീറിൽ കുടുംബസമേതം സിയാറത്തിനായതിനാൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചുവെന്നും അബ്ദുള്ളക്കുട്ടി ഓർപ്പിക്കുന്നു. അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിൽ ചേർന്നാൽ ഒരു പൂച്ചക്കുട്ടിയും കൂടെയുണ്ടാവില്ല എന്ന് പറഞ്ഞ ട്രോളന്മാർ ജീവിച്ചിരിപ്പുണ്ടോ? കേരള രാഷ്ട്രീയം മാറുകയാണ്, അല്ല കൃത്യമായി പറഞ്ഞാൽ മാറി മറിയുകയാണെന്ന് പറഞ്ഞാണ് അബ്ദുള്ളക്കുട്ടി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂൺ 26 ബി ജെ പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നഡ്ഡയിൽ നിന്നാണ് അബ്ദുള്ളക്കുട്ടി പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. പാർട്ടി അംഗമാകുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരുമായും എ പി അബ്ദുള്ളക്കുട്ടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതിന് പിന്നാലെയാണ് അബ്ദുള്ളക്കുട്ടിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത്. നേരത്തെ സി പി എമ്മിൽ നിന്ന് അബ്ദുള്ളക്കുട്ടി പുറത്തായതും മോദിയുടെ ഗുജറാത്ത് വികസനത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിലെത്തിയതും കണ്ണൂരിൽ നിന്ന് നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതും. ബി ജെ പിയിൽ ചേർന്നതോടെ താൻ ദേശീയ മുസ്ലിമായെന്നും മുസ്ലിമിനും ബി ജെ പിക്കും ഇടയിലെ വിടവകറ്റാൻ പ്രവർത്തിക്കുമെന്നും അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കിയിരുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 6ാം തുടർവിജയം തേടി ഇറങ്ങിയ മുല്ലപ്പള്ളിയെ 10,000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് 1999 അബ്ദുള്ളക്കുട്ടി തൻ്റെ കന്നിയംഗം ജയിച്ചത്. 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ അബ്ദുള്ളക്കുട്ടി മുല്ലപ്പള്ളിക്കെതിരെ നേടിയത് 80,000-ലേറെ വോട്ടിൻ്റെ ത്രസിപ്പിക്കുന്ന വിജയമായിരുന്നു. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MLA ആയിരുന്ന സുധാകരൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ നിന്നും കോൺഗ്രസ് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 2011 കണ്ണൂരിൽ നിന്ന് തുടർവിജയം നേടി. 2 തവണ CPM വക MP, 2 തവണ കോൺഗ്രസ് വക MLA എന്ന അപൂർവ നേട്ടത്തിനും അബ്ദുള്ളക്കുട്ടി അർഹനായി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.